അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയാലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഓരോ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇന്നാലിന്ന കാര്യമുണ്ട്, ആ ഒരു കാര്യം പെട്ടെന്ന് റെഡിയായി കിട്ടാൻ ചൊല്ലാൻ പറ്റുന്ന ദിക്കറുണ്ടോ അല്ലെങ്കിൽ സലാത്തുണ്ടോ ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പം എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം ഈ കാര്യം നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട്, നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കാൻ. ഒന്നുകിൽ നിങ്ങൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷമോ ആയിട്ട് ചെയ്തു നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സലാത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ സ്ത്രീകൾക്ക് പീരീഡ്സ് സമയത്തും ചൊല്ലാൻ പറ്റും, നിസ്കരിക്കാത്ത സമയത്തും ചൊല്ലാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ഒരാവശ്യം നിങ്ങൾ നിയ്യത്താക്കിയിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സലാത്ത് 33 തവണ ചൊല്ലും ഇൻഷാ അല്ലാ 7 ദിവസം തുടരെയായിട്ട് എന്ന് നിങ്ങൾ നിയ്യത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്നുകിൽ സുബഹിൻ്റെ ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലാവുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് നിങ്ങൾ ചൊല്ലുക. സ്വലാത്തുൽ ഫാത്തിഹ ആണ് ചൊല്ലേണ്ടത് 33 തവണ. അത് ഞാനൊരു ചെറിയ ചുരുങ്ങിയ എണ്ണമാണ് നിങ്ങളോട് പറഞ്ഞത്. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലാട്ടോ. കൂടുതലായിട്ട് 313 തവണയോ അല്ലെങ്കിൽ 100 തവണയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൊല്ലാം. 7 ദിവസം തുടരെയായിട്ട് ചൊല്ലണം. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് പീരീഡ്സ് സമയത്തും ചൊല്ലാം. അപ്പം ഒരു ദിവസം പോലും ഒഴിവാവാതെ ചൊല്ലാൻ പറ്റുന്നതാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഖുർആനിലെ എന്തെങ്കിലും സൂറത്തോ ആയത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ 7 ദിവസം ചിലപ്പോൾ തുടർച്ചയായിട്ട് ചൊല്ലാൻ കഴിഞ്ഞോളണം എന്നില്ല. അപ്പോൾ സലാത്ത് ആയതുകൊണ്ട് നമുക്ക് പീരീഡ്സ് സമയത്തും ചൊല്ലാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ആവശ്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടന്നു കിട്ടും 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മൾക്ക് മുന്നിൽ തുറന്ന് കിട്ടാത്തത് തുറന്ന് കിട്ടും, ഹലാലായ രീതിയിൽ അള്ള നമുക്ക് എത്തിച്ചു തരും. സലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലിയാൽ, സലാത്ത് ചൊല്ലി ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടും അല്ലേ. അത് നിങ്ങൾ നല്ല ഇഖ്ലാസോടെ വേണം ചൊല്ലാൻ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്കറുണ്ടോ ഇത്ത പ്ലീസ് പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പം അതാണ് ഞാൻ ഈ നല്ല രൂപത്തിൽ നിങ്ങളോട് പറയുന്നത്. നല്ല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു രൂപത്തിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ സുബഹിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഫ്രീ ടൈമുള്ളത്, ചെല്ലാൻ പറ്റുന്നൊരു സമയമുള്ളത്. അപ്പം നിങ്ങൾ ആ സുബഹിൻ്റെ ശേഷം തന്നെ പിറ്റത്തെ ദിവസവും സുബഹിൻ്റെ ശേഷം തന്നെ ചെല്ലാൻ നോക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. അങ്ങനെ നിങ്ങൾ 7 ദിവസം ഒരാഴ്ച സുബഹിൻ്റെ ശേഷമായിട്ട് സലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലുക. സലാത്തുൽ ഫാത്തിഹ് നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഇൻഷാല്ലാ സ്ക്രീനിൽ കാണിക്കുക, എന്നാൽ അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി. 33 തവണ എന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് ചൊല്ലാൻ പറ്റുക ഉണ്ട് എങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചൊല്ലാട്ടോ. ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് എല്ലാവർക്കും ചെല്ലാൻ പറ്റിയോളണം എന്നില്ല, ചെറിയ മക്കളുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, വീട്ടിലെ കാര്യം നോക്കണം, മക്കളെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം അല്ലേ, അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളുണ്ടാവും.
അപ്പോൾ നിങ്ങളൊക്കെ സൗകര്യത്തിനനുസരിച്ച് ഇനി 33 നിങ്ങൾക്ക് ഓതാൻ പറ്റുക, ചെല്ലാൻ പറ്റുക എന്നുണ്ടെങ്കിൽ 33 തവണ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇനി 10 തവണയാണെങ്കിലും ചെയ്യുന്നത് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിസ്കാരപ്പായയിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചെല്ലുക. ചെല്ലുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഓരോ ദിക്റ് ചെല്ലുന്ന സമയത്ത് പറയാറുണ്ട്, സംസാരിക്കാതെ ചെല്ലാൻ നോക്കുക. ഞാൻ സംസാരിക്കാതെ ചെല്ലാൻ നോക്കുക എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ മനസ്സ് മാറും. നമ്മളൊരാവശ്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഇത് ചെല്ലുന്നത്. ആ ഒരാവശ്യം നമുക്ക് അള്ളാഹ് നടത്തി തരണം, ഈ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നടക്കണം, അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് നമ്മൾ ഈ സലാത്തിൽ ഫാത്തിഹ ചെല്ലുന്നത്. അപ്പം ആ നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരോടും സംസാരിക്കാതെ നിസ്കാരപ്പായയിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചെല്ലാൻ നോക്കുക. അങ്ങനെ 7 ദിവസം, വെറും 7 ദിവസം, ആ 7 ദിവസത്തിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള, നിങ്ങൾ വിചാരിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും. നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവും. ഇൻഷാല്ലാ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും ഫലം ഉറപ്പാണ്. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും, ഉറപ്പാണ്. സലാത്തുൽ ഫാത്തിഹ ആണ് നമ്മൾ ഇത് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ, എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ്. ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ളവരാണ്. അപ്പോൾ എന്ത് പ്രയാസത്തിനായാലും, എന്ത് ബുദ്ധിമുട്ടായാലും, എന്ത് കാര്യമായാലും, ഹലാലായിട്ടുള്ള എന്ത് കാര്യമായാലും ഇതേ ഒരു രൂപം നിങ്ങൾക്ക് നോക്കി ചൊല്ലിയാൽ മതി. ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക ഈ പറഞ്ഞ പോലെ. അപ്പോൾ സമയം നിങ്ങൾ സുബഹിൻ്റെ ശേഷമോ മഗ്രിബിൻ്റെ ശേഷമോ, സുബഹിക്കാണ് നിങ്ങൾക്ക് പറ്റുന്നത് എങ്കിൽ സുബഹിക്ക് തന്നെ 7 ദിവസമായിട്ട് ചൊല്ലുക. മഗ്രിബിനാണെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം ആ മഗ്രിബിൻ്റെ ശേഷം തന്നെ ചെല്ലുക കേട്ടോ. അപ്പം നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയം വരുമല്ലോ, അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാത്ത സമയം, പറ്റാത്ത സമയം വരികയാണെങ്കിൽ ആ ഒരു ടൈമിന് നിങ്ങൾ ചൊല്ലിയാൽ മതി. സുബഹിൻ്റെ ആ ടൈമില്ലേ, രാവിലത്തെ സുബഹി ബാങ്ക് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ടൈമിന് നിങ്ങൾ ഓതി ചൊല്ലിയാൽ മതി. ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ചെല്ലാൻ നോക്കുക. എന്നാൽ നിങ്ങൾ 7 ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി വെച്ച എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഈ സ്വലാത്ത് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഈ ഒരു സലാത്ത് നിങ്ങൾ ചൊല്ലിയത്, ആ കാര്യം നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ അള്ളാഹ് നിങ്ങൾക്ക് റാഹത്താക്കി തരും, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു രൂപം എല്ലാവരും ഈ പറഞ്ഞ പോലെ കേട്ടൊന്ന് ചെയ്തു നോക്കുക. ഈ പറഞ്ഞ രീതിയിൽ കേട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ്. ഒരുപാട് ആൾക്കാർ പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്, ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ പ്രയാസം പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്കറുണ്ടോ, സലാത്തുണ്ടോ, ഇത്താ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോ കൂടുതലായിട്ടും ഇങ്ങനെ ഓരോ ദിക്കറിനെ പറ്റി, സലാത്തിനെ പറ്റിയാണ് കൂടുതലും ഞാൻ ഇടാറുള്ളത്. സലാത്തിനെ പറ്റിയിട്ടാണ് ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ. നമുക്ക് സലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ കാര്യം എല്ലാം അള്ളാഹു ഖൈറിലാക്കി തരും. ചൊല്ലുന്നത് നമ്മൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ചൊല്ലാം. ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ, ഈ സംസാരിക്കാതെ, ഈ ദിക്റായിക്കോട്ടെ, സലാത്തായിക്കോട്ടെ, ഖുർആൻ ഓതുകയായിക്കോട്ടെ, നിങ്ങൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാതെ നിങ്ങൾ നോക്കണം. നമ്മളുണ്ടല്ലോ, കുറച്ച് ദിക്റായാലും സലാത്തായാലും കുറച്ച് ചെല്ലും, എന്നിട്ട് കുറച്ച് സംസാരിക്കും, അങ്ങനെ അത് ചെയ്തിട്ട് അതിനുള്ള ഫലം നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചെല്ലുന്ന സമയത്ത് ആരുമില്ലാതെ ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ അത് ചെല്ലുന്ന സമയത്ത് അവിടെ നിന്നൊന്ന് മാറി നിൽക്കുക. എന്നിട്ട് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുക, ഞാൻ ഇന്നാലിന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദിക്റായാലോ സലാത്തായാലോ ചെല്ലുന്നുണ്ട്, എൻ്റെ പ്രയാസം തീർക്കണേ എന്ന്. സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഓരോ അവരുടെ ജീവിതത്തിൽ അനുഭവം പറയാനുണ്ടാവും. ഒരുപാട് ആൾക്കാർക്കുണ്ട് ഓരോ കഥകൾ പറയാൻ, സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അതുപോലെ സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് കടം വീടിയ ഒരാളുടെ അനുഭവം എനിക്കറിയാം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ നിയ്യത്താക്കി ഓതിയിട്ട് അവരുടെ പ്രയാസം, അവരിപ്പം നല്ല അൽഹംദുലില്ല നല്ല റാഹത്തോടെയാണ് അവരുടെ ജീവിതമുള്ളത്. അപ്പം അവർക്കൊക്കെ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്കവയോട് കൂടിയിട്ടായിരിക്കും അവരതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് അതിനുള്ള ഉത്തരം അള്ളാഹ് കാണിച്ചു കൊടുത്തത്. നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്നതെല്ലാം അള്ളാഹു നമുക്ക് തുറന്നു തരും.
സലാത്തുൽ ഫാത്തിഹി ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നമുക്ക് ഹലാലായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഹറാമല്ലാതെ തന്നെ ഹലാലായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ റാഹത്താക്കി അല്ല തരും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേ രൂപത്തിലൊന്ന് ഈ പറഞ്ഞതുപോലെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ സുബഹിൻ്റെ ശേഷമോ മഗ്രിബിൻ്റെ ശേഷമോ 33 തവണ സലാത്തുൽ ഫാത്തിഹി ചൊല്ലുക. ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങൾ മനസ്സിൽ നിയത്താക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഞാൻ 33 സലാത്തുൽ ഫാത്തിഹി അല്ല എങ്കിൽ 100 സലാത്തുൽ ഫാത്തിഹിയാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ആ ഒരു എണ്ണം അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തിട്ട് പറയുക. എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം, ഞങ്ങളെ ജീവിതത്തിലുള്ള പ്രശ്നം, ഞങ്ങളെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയ എന്ത് ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ചൊല്ലി നോക്കാൻ പറ്റുന്നതാണ്. അപ്പം മഗ്രിബിൻ്റെ ശേഷമാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ ഇൻഷാ അല്ലാ പിറ്റത്തെ ദിവസവും നിങ്ങൾ മഗ്രിബിൻ്റെ ശേഷം തന്നെ ചെല്ലാൻ നോക്കുക കേട്ടോ. അപ്പം എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരെണ്ണം, ഞാൻ ഇതിൽ പറയുന്നത് 33 എണ്ണം എന്നാണ്. 33 എണ്ണമായാലും 10 എണ്ണമായാലും ചെല്ലുന്നത് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലാൻ നോക്കുക. ആരോടും സംസാരിക്കാതെ ആ സലാത്തിന് തന്നെ മനസ്സിൽ, നമ്മളിങ്ങനെ മനസ്സും സലാത്തിലേക്ക് പോയിട്ട് മുത്തറസൂലിനെ ആലോചിച്ചിട്ട് അങ്ങനെ മുത്തറസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക കേട്ടോ. ഇതേൊരു രൂപത്തിൽ ചൊല്ലി നോക്കുക. തീർച്ചയായിട്ടും ആ 7 ദിവസം മാത്രം മതി നിങ്ങൾ എന്ത് കാര്യത്തിനായാലും എന്ത് ഹലാലായിട്ടുള്ള കാര്യമായാലും അത് നിങ്ങൾക്ക് അള്ളാഹു നടത്തിത്തരും, ഉറപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും. കാരണം ഒരുപാട് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും വിഷമങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവർ ഇതേ രൂപത്തിലൊന്ന് വെറും 7 ദിവസമായിട്ട് ഒന്ന് ചൊല്ലി നോക്കി നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം സംഭവിക്കുന്നത് കാണാം. സമാധാനമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ പ്രയാസം നിങ്ങൾക്ക് അല്ല റാഹത്താക്കി തരും. ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.